അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ ഡൊമിസിലറി കോവിഡ് സെന്ററിൽ കഴിഞ്ഞിരുന്ന മുഴുവൻ ആളുകളും വീട്ടിലേക്ക് മടങ്ങി. കോവിഡ് ഭേദമായതിനെ തുടർന്നാണ് വീടുകളിലേക്ക് മടങ്ങിയത്. നിസ്സാര ലക്ഷണങ്ങളോടെ കോവിഡ് ബാധിച്ച് വീടുകളിൽ ക്വാറന്റൈൻ സൗകര്യം ഇല്ലാത്തവർക്കാണ് പറമ്പ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സെന്റർ ആരംഭിച്ചത്. അവസാന ദിവസം വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയാണ് ഭരണസമിതി കോവിഡ് ഭേദമായവർക്ക് യാത്രയയപ്പ് നൽകിയത്. അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്നാണ് പറമ്പ ഗവൺമെന്റ് സ്കൂളിൽ ഡൊമിസിലറി കോവിഡ് സെന്റർ ആരംഭിച്ചത്. ചുള്ളിയോട് കോളനി, പരത കോളനി തുടങ്ങിയ വിവിധ കോളനികളിൽ നിന്നുമായി 62 പേരാണ് കോവിഡ് ബാധിതരായി സെന്ററിൽ കഴിഞ്ഞിരുന്നത്. ഇവർക്ക് ജനകീയ ഹോട്ടലിൽ നിന്നുമായിരുന്നു ഭക്ഷണം എത്തിച്ചു നൽകിയിരുന്നത്. എന്നാൽ ഭക്ഷണം കൂടുതൽ മികച്ചതും വ്യത്യസ്തവുമാക്കണമെന്ന ലക്ഷ്യത്തിൽ 4 വാർഡ് അംഗം സി സത്യനും 6 RT അംഗങ്ങളും ചേർന്ന് ഭക്ഷണം കേന്ദ്രത്തിൽ തന്നെ പാകം ചെയ്ത് വിതരണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. 5 വാർഡ് അംഗം എം എ റസാക്കും 6 RT അംഗങ്ങളും ഇതിന് മികച്ച പിന്തുണയും നൽകി. പറമ്പ സ്കൂളിലെ പാചക തൊഴിലാളികളുടെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് ഭക്ഷണം പാകം ചെയ്തത്. ഇടവിട്ട ദിവസങ്ങളിൽ ഭക്ഷണ മെനു മാറ്റി ഭക്ഷണം കൂടുതൽ ആസ്വാദ്യകരമാക്കി. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലെ ചായയും ചെറുകടികളും എല്ലാം രോഗികൾക്ക് സ്വന്തം വീടുപോലെയോ അതിലുപരിയോ ആയ അനുഭവമാണ് സെന്റർ നൽകിയത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ 6 RT അംഗങ്ങളും യുവജന സംഘടനാ പ്രവർത്തകരും കേന്ദ്രത്തിനു വേണ്ടി പ്രവർത്തിച്ചപ്പോൾ രോഗികൾക്ക് യാതൊരുവിധ പരാതികളും ഇല്ലാതെ കഴിഞ്ഞ 34 ദിവസം കേന്ദ്രം പ്രവർത്തിച്ചു പോന്നു. കോവിഡ് ബാധിതരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവശ്യ മരുന്നുകൾ ഉൾപ്പെടെ യഥാസമയം എത്തിക്കാനും ഇവർക്ക് കഴിഞ്ഞു. ഇതുകൊണ്ട് തന്നെ നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് എല്ലാവരും യാത്രയായത്. കോവിഡ് മുക്തരെ കേന്ദ്രത്തിൽ നിന്നും യാത്രയാക്കാൻ ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. സെന്ററിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്ത സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ നന്ദി അറിയിച്ചു. അമരമ്പലം പഞ്ചായത്തിലെ കോവിഡ് ഡിസിസി സെന്റർ ഇന്നിവിടെ പിരിച്ചുവിടുകയാണ്. കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് ഈ രോഗികളെ 10-60 രോഗികളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. ഇന്നത്തോടുകൂടി എല്ലാ രോഗികളും സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അതിൻ്റെ ഒരു ചടങ്ങാണ് ഇവിടെ സന്തോഷപൂർവ്വം എല്ലാ മെമ്പർമാരും കൂടി നടത്തുന്നത്. 4, 5, 8 എന്നീ വാർഡംഗങ്ങളായ സി സത്യൻ, അബ്ദുൾ റസാഖ്, വി കെ ബാലസുബ്രഹ്മണ്യൻ എന്നിവരും നന്ദി അറിയിച്ച് സംസാരിച്ചു. കുറേ ദിവസങ്ങളായി നമ്മുടെ പറമ്പ സ്കൂളിൽ നടന്ന ഡി സി സെന്ററിന്റെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തി. ഏറ്റവും കൂടുതൽ രോഗികൾ വന്ന 5-ാം വാർഡിലെയും 4-ാം വാർഡിലെയും മെമ്പർമാരുടെ സജീവമായി നിന്നുകൊണ്ട് പഞ്ചായത്തിന്റെ ഒരു കേന്ദ്രീകരണം കൂടി ആയപ്പോൾ എല്ലാം ഭംഗിയായി നടത്താൻ ഇവിടെ സാധിച്ചു. 6 RT അംഗങ്ങള്, ജനപ്രതിനിധികള്, നാട്ടുകാർ എല്ലാവരുടെയും സഹകരണം ഇതിന് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് തുടങ്ങിയത്. തുടക്കത്തിൽ 23 രോഗികളായിരുന്നു. പിന്നീട് അത് ചുള്ളിയോട് എസ് ടി കോളനി, അതുപോലെ 6-ാം വാർഡിലെ ഒരു കോളനിയേറ്റയും കൂടി ആള് വന്ന് മൊത്തം 62 പേരായി. അതിൽ ഇതിനു മുന്നേ ഒരു 28 പേര് റിലീസായിപ്പോയി. 17 ദിവസം പൂർത്തിയാക്കി. ബാക്കിയുള്ള ആൾക്കാർ ഇന്നാണ് റിലീസാകുന്നത്. അമരമ്പലം ഡി സി സി സെന്ററിൽ നിന്ന് ചുള്ളിയോട് എസ് ടി കോളനിയിലുള്ള 24 പേരാണ് 17 ദിവസമായിട്ട് ഡി സി സെന്ററിൽ രോഗമായി വന്നത്. അവരുടെ കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ കീഴിൽ നല്ല രീതിയിൽ ഭക്ഷണങ്ങളും കാര്യങ്ങളും മരുന്നുകളും എത്തിച്ചുകൊണ്ട് അവർ സുഖം പ്രാപിച്ച് ഇന്ന് അവരെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. വളരെ സന്തോഷകരമായ സമയമാണിത്. ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെയുള്ള പ്രവർത്തനം മൂലമാണ് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ രോഗികളെ പ്രവേശിപ്പിച്ച അമരമ്പലത്തെ ഡൊമിസിലറി കോവിഡ് സെന്ററിന്റെ മികച്ച പ്രവർത്തനത്തിന് കാരണമായത്. വെള്ളിയാഴ്ച ഉച്ചഭക്ഷണത്തിന് നെയ്ച്ചോറും ചിക്കൻ കറിയും ഒരുക്കിയിരുന്നു. പാചകപ്പുരയിൽ വിശ്രമമില്ലാതെ പ്രവർത്തിച്ച പാചക തൊഴിലാളികളെ ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കൂടാതെ വൈസ് പ്രസിഡന്റ് അനിത രാജു, സ്ഥിരം സമിതി അധ്യക്ഷരായ അനീഷ് കവളമുക്കട്ട, അബ്ദുൾ ഹമീദ് ലബ്ബ, കെ ഉഷ, വാർഡംഗങ്ങളായ സി സത്യൻ, അബ്ദുൾ റസാഖ്, വി കെ ബാലസുബ്രഹ്മണ്യൻ, രാജശ്രീ, ജിഷ കാളിയത്ത്, സുലൈക്ക തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.